Ba-bum, ba-bum. Ba-bum, ba-bum. Ba-bum, ba-bum. രാംരാജ് കുട്ടിപ്പുടാനം, രാംരാജ് മുണ്ട്, ഈ നാടിന്റെ അഭിമാനമുണ്ട്. പവർഡ് ബൈ മിൽക്കി മിസ് പനീർ, ബേബി കെയർ, കിയാറ, ദ ലിക്വിഡ് ഡിറ്റർജന്റ് ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർലാ അമ്യൂസ്മെന്റ് പാർക്ക് കൊച്ചി, എല്ലാവർക്കും കുട്ടിപ്പുട്ടാളത്തിലേക്ക് സ്വാഗതം. ചിരിയും കളിയും രസങ്ങളുമായിട്ട് ഞാനും കുട്ടീസും റെഡിയാണ്. ചിരിക്കാൻ നിങ്ങൾ റെഡിയാണല്ലോ, ചിരിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പതിവ് പോലെ നമുക്ക് കുട്ടീസിനെ സ്വാഗതം ചെയ്യാം. കുട്ടീസ്, ഭയങ്കര അൻസറിനുള്ള കുട്ടികൾ, എല്ലാവരും നല്ല അറ്റൻഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. ഈ അൻസറിന് ആ ചെയറിലിരിക്കുമ്പോഴും കാണിച്ചാൽ മതിയായിരുന്നു ഒരു മണിക്കൂർ. എൻ്റെ ദൈവമേ, ഈ ഫ്ലോറിൽ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ കൈയടിച്ച ശബ്ദത്തെക്കാളും വേറൊരു ശബ്ദം, ഒരു ടപ് 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 എന്നുള്ള ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? വേറൊന്നുമല്ല, പാരൻസിൻ്റെ നെഞ്ചിടിക്കുന്നതാണ്. ഈശ്വര, പിള്ളേർ വന്നല്ലോ, സുബി ഫുൾ ഓണായിട്ട് നിൽക്കുവാണല്ലോ, എന്താണ്? അപ്പോൾ നമുക്കൊരു വഴിക്കങ്ങ് പോവാം, കൂടെ ഉണ്ടാവണേ. എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുന്നതൊക്കെ ഞാൻ തരാം, എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ഞാനിവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടീസിനെയും കൊണ്ട് അവിടെ ഇരുത്തി ഇരുത്തിക്കോട്ടെ, നമുക്ക് നമ്മുടെ സീറ്റിലിരുന്നാലോ പോവാം. കമ്മട്ടിപ്പാടം എന്ന ഒറ്റ ചിത്രത്തിലെ ബാലൻ എന്ന കഥാപാത്രം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കി കൈയടി നേടിയ കൈയടിക്കട എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കൈയടിപ്പിച്ച് ഇപ്പൊ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠൻ ചേട്ടൻ, സ്വാഗതം. ഓ ഹലോ, വെൽക്കം ചേട്ടാ, കുട്ടിപ്പടാരത്തിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം വന്നതില്. മാമാങ്കത്തിലൊക്കെ ഇങ്ങനെ ആടി തകർത്ത് ആ പേട്ടയിലെ പാട്ട് വന്നപ്പോ നമ്മുടെ രജനി സാറിന്റെ സ്റ്റൈലൊക്കെ ആയിട്ട് വളരെ അത്ഭുതമായിട്ട് നാടകം ചെയ്യുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, കൂടാതെ സ്റ്റേജിൽ ഡാൻസ് വരെ കളിച്ചിരിക്കുന്നു. സുബിയുടെ നാട്ടുകാരനല്ലേ? ആ പിന്നെ നമ്മൾ റിപ്പോർട്ടർക്കാര് അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്. അപ്പൊ മോശമാവില്ല ചേട്ടാ, ചേട്ടൻ സകലകല വല്ലപ്പോ. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. ഞാൻ അതിൽ ഒരു എപ്പിസോഡ് എപ്പോഴും യൂട്യൂബിൽ എടുത്ത് കാണും. ഒരു പയ്യനായിട്ട് ഭയങ്കര തർക്കം വന്നില്ലേ, നിങ്ങൾ സിനിമാക്കാല് ശരിയല്ല എന്നൊക്കെ പറഞ്ഞൊരു പയ്യനല്ലേ. അപ്പൊ ഈ പരിപാടി ഞാൻ എപ്പോഴും എന്റെ അമ്മയും വീട്ടുകാരെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. ഒരു മാസ് ഡയലോഗ് പറയാൻ പോവുകയാണ്. ആരും പേടിക്കൊന്നും ചെയ്യരുത്, നന്നായിട്ട് കൈയടിക്കണം. ഓക്കെ ആണല്ലോ, റെഡി അല്ലേ? ചേടാ പൊളിച്ചോ. ദേവന്നെ, ഇടിയും കൊണ്ട് ചമ്പ് നാറികള് ആരണ്ടവൻ കരാട്ട കോപ്പ്, നിനക്കിടിക്കണാന്ന് ഇടിച്ച് പൊളിക്കടാ പന്നീനെ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന്റെ ഡയലോഗ്? സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ചേട്ടൻ. ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കൈയടിക്കാൻ മറന്നുപോയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നില്ലേ? ഇഷ്ടപ്പെട്ടോ ആ ചേട്ടനെ? ആ ചേട്ടന് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്താലോ? ഒന്ന് കൊടുക്ക്. പിടിച്ച് പിടിച്ച് കറക്റ്റ് ആയിട്ട് പിടിച്ച്. ഇനി ഒരു കുട്ടി സുന്ദരിയാണ് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൽ വരാൻ പോകുന്നത്. അതായത് തമിഴിൽ നിരവധി ചിത്രങ്ങൾ, സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത് നയൻതാരയുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടന്റെ കൂടെ മൈസാൻഡ എന്ന ചിത്രത്തിൽ കോട്ടയ്ക്ക് അഭിനയിച്ച് ആ സുന്ദരി കുട്ടിയാണ് വരാൻ പോകുന്നത്. സ്വാഗതം ചെയ്യാം മാനസി. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം?
കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. കുറേ വിശേഷങ്ങളുണ്ട്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും എന്തോരം വിശേഷങ്ങളാണ് നമുക്ക് പറയാൻ കിടക്കുന്നത് അല്ലേ. ഇപ്പൊ മൈസാൻഡേല് ദിലീപേട്ടിന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്ത് കഴിഞ്ഞത്. പ്രേക്ഷകർ എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. എന്ത് തോന്നി? ആദ്യമായിട്ടല്ലേ മലയാളത്തിൽ അഭിനയിക്കുന്നത്? ഒരു മലയാളി കുട്ടി തമിഴിൽ ഇഷ്ടംപോലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പടം ചെയ്യുന്നത് ദിലീപേട്ടന്റെ ഒപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ദിലീപ് ചേട്ടന് എങ്ങനെല്ലാം അഭിനയിക്കണം എന്നിട്ട് പയ്യെ എനിക്ക് പഠിപ്പിച്ച് തന്നു. ആദ്യപോലെ ചെയ്ത് അഴിയായിട്ട് ചെയ്തു. എന്നിട്ട് ദിലീപേട്ടൻ സൂപ്പർ മാനോ അങ്ങനൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സൂപ്പർ മാനോ എന്നൊക്കെ പറഞ്ഞു. അതെ, മോളുടെ വീട് എവിടെയാ? ചെന്നൈ. അപ്പോ മലയാളം എങ്ങനെ പഠിച്ചു? ഞാൻ വന്ന് ഫസ്റ്റ് ടൈം വരുമ്പോ കുറച്ച് കുറച്ച് അറിയാ. അപ്പോ എല്ലാരും പറയുമ്പോ ഞാൻ കേട്ട് കേട്ട് പഠിച്ചു. ഓ, കുറച്ച് കുറച്ച് മലയാളം വെച്ച് നമുക്ക് ഇവിടെ ഇന്ന് കുറെ കുറെ തമാശ ഉണ്ടാക്കണം. ഓക്കെ, നയൻതാരയുടെ ഒപ്പം ഒക്കെ അഭിനയിച്ചില്ലേ? നയൻതാര ചേച്ചി എനിക്ക് വന്ന് നടിക്കാൻ പഠിപ്പിക്കും, വരയ്ക്കാൻ പഠിപ്പിക്കും. നയൻതാര ചേച്ചി എന്നോട് എപ്പോഴും ജോളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. രജനികാന്ത് സാറിന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? രജനി ചേട്ട എന്നോട് നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ മോണിറ്റർ വെറുതെ ഇങ്ങനെ നോക്കിട്ടിരുന്നു. അപ്പൊ രജനി ചേട്ട പാപ്പാ ഇങ്ങി വാങ്ക അങ്ങനെ വിളിച്ചു. എന്നിട്ട് നാം പോയമോ നിങ്ങ പെരിയ പൊണ്ണായി എന്നാ എന്നെ വാക്കണു അപ്പടിന്ന് കേട്ടോന്നേ. നാ വന്ന് നാ പെരിയ പൊണ്ണായി ഹീറോനെ എങ്ങ കൂടെ ജോഡിയാ നടിക്കണെന്ന് സൊന്നേ. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിരുന്ന ആ ചേട്ടൻ്റെ അടുത്തിരുന്നോ. നമുക്ക് കുട്ടീസുമായിട്ടൊക്കെ വർത്തമാനം പറയാം കേട്ടോ. ഓക്കെ. ഹലോ, ഇതാരാ ഇത് കണ്ണൊക്കെ അങ്ങ് വാലിട്ട് എഴുതി? പണ്ടത്തെ ജയഭാരതിനെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നോക്കി നോക്കി കണ്ണൊന്നും നമുക്ക് ക്യാമറയിൽ കാണട്ടെ. എങ്ങനെ കാണിച്ചേ കണ്ണും കൊണ്ട്? എങ്ങനെ കാണിച്ചേ? എന്താ പേരെന്താ? ആൻമരിയ. ആൻമരിയ, നല്ല സുന്ദരി കുട്ടിയാണല്ലോ. ആരൊക്കെയാ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്? അമ്മ, പപ്പ, ഗിരീഷ് മാമ, കുഞ്ഞാവ, മമ്മി, അച്ചുചേട്ടൻ, കിച്ചുചേട്ടൻ, പിന്നെ അമ്മാമി. ഇത്രയുള്ളോ? ട്രെയിനിനാണോ വന്നത്? ട്രെയിൻ ബുക്ക് ചെയ്ത് ഇവര് വീട്ടുകാരെല്ലാവർക്കും കൂടി ഒരുമിച്ച് വരാനായിട്ട് ഒരു ട്രെയിൻ ഫുള്ളായിട്ട് ബുക്ക് ചെയ്ത പഞ്ചായത്തിലുള്ള എല്ലാവരെയും കൂട്ടി ഇങ്ങ് പോകുന്നു. അതിനകത്ത് അച്ഛനേതാ? അച്ഛന്റെ പേര് സിബി. സിബി, ഭാഗ്യം സുബി എന്നല്ലാത്തത്. സിബി എന്താ ചെയ്യുന്നത്? ജോലിക്ക് പോകും. ആഹാ, ജോലിക്കൊക്കെ പോകുന്നുണ്ട്? പണിയെടുക്കുന്ന മനുഷ്യനാ അത്. സിബി എന്താ ജോലി ചെയ്യുന്നത്? അതായത് ഹോട്ടലില് കണക്കെഴുതുന്ന ജോലി ആണോ? ഈ അച്ഛൻ പഠിക്കാൻ വിട്ട സമയത്ത് വല്ല സ്കൂളിലും കോളേജിലും ഒക്കെ പോയായിരുന്നോ? ഞങ്ങള് കോളേജിലല്ല മോണേ. മോണല്ല, അച്ഛൻ സ്കൂളിലോ കോളേജിലോ വല്ലതും പോയിട്ടുണ്ടോ? ഉണ്ടോ? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അച്ഛൻ? അഞ്ച് ക്ലാസ്. എന്ന് പാപ്പി ഇഞ്ചി കുത്ത് കേക്കൂ? എന്തെടുക്കും? ഇഞ്ചി കുത്ത്. ഇഞ്ചി കുത്തോ? ഈ ഇഞ്ചി കുത്ത് എന്ന് പറഞ്ഞ എന്താ? അതായത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തത്തില്ലേ, അതാണ് ഇഞ്ചി കുത്ത്. ആരെ അങ്ങനെ ഇഞ്ചി കുത്ത് കുത്തുന്നേ? പപ്പ. പപ്പ ആരെ കുത്തും? ആണോ? കൊച്ചിനെ കുത്താറുണ്ടോ അങ്ങനെ? ആ, ഇത്രയും വലിയ ഉരുട്ടിക്കേറ്റിയ മസിലും വെച്ച് ഈ കൊച്ചിനെയൊക്കെ ഇഞ്ചി കുത്ത് കുത്തിയാ എന്തെന്നാ ഈ ഇഞ്ചി കുത്ത്? ശരിക്കും വെറുതെ ഇങ്ങനെ ഇടിക്കുന്നേ ഉള്ളൂ കൊച്ചിനെ, സ്വന്തം കൊച്ചിനെ അല്ലേ? ഇതിനെ ഒരു പഞ്ചിങ് ബാഗ് ആയിട്ടാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത്? വെറുതെ ഇടിച്ചു അല്ല, കൊച്ചിന് വേദനിക്കൊന്നുമില്ല. വേദനിക്കാതെ അല്ലേ? വെറുതെ ഒരു പുന്നാരിച്ചുള്ള രീതിയിൽ ഇങ്ങനെ പിസ്കാങ് പിസ്കാങ് അങ്ങനെ. അതിന് മോള് പേരിട്ടിരിക്കുന്നതാണോ ഇഞ്ചി കുത്തുന്ന? നല്ല പേര് കേട്ടോ. ഈ അമ്മക്കിട്ട് ഇഞ്ചി കുത്ത് കിട്ടാറുണ്ടോ? അമ്മക്കിട്ട് ഇഞ്ചി കുത്ത് കിട്ടിയാൽ ഇവരറിയും. അഴുക്കുള്ളിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ അമ്മ വഞ്ഞിക്കിടും അല്ലേ? പെണ്ണുങ്ങളൊന്നും തല്ലാൻ പാടില്ല. പെണ്ണുങ്ങളെ തൊട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. എന്താ പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാ? പോത്തുകല്ലോ. പോത്തുകല്ല് പറഞ്ഞെന്താ? പോലീസ് സ്റ്റേഷന്റെ കാര്യം ചോദിച്ചപ്പോ പോത്തുകല്ല് എന്നാണല്ലോ പറഞ്ഞേ. നമ്മുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ പോത്തുകല്ല് എന്നാ പറഞ്ഞേ. പോത്തുകല്ലാണോ ഉള്ളത്? ആ, ഞാൻ ഓർത്തു പോലീസും പോത്തുമായിട്ട് എന്താ ബന്ധം. പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? പോലീസുകാരെ എന്ത് വേഷം ഇടുക?
പോലീസ് റെഡ് ക്രോസിന്റെ എന്താണ്ടോ കണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു പോലീസുകാരാണെന്നും പറഞ്ഞ്. നമുക്ക് ഒരു ഗസ്റ്റും കൂടി വരുന്നുണ്ട്. ശരിക്കും ഒരു അത്ഭുത ബാലൻ എന്ന് തന്നെ പറയാം. മാമാങ്കം സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു സുന്ദരക്കുട്ടനെയാണ് ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. സ്വാഗതം അച്യുതൻ. ഞാൻ നേരിട്ട് കാണുന്നത് വളരെയധികം ആഗ്രഹിച്ച ഒരു കുട്ടിയാണ്. ആദ്യം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ പെൺകുട്ടിയാണെന്നാണ് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചുള്ളൂ. അതിന് പ്രത്യേകിച്ച് എല്ലാവരും അങ്ങനെ തന്നെ. ഈ ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു മുടിയൊക്കെ വളർത്തിയത് അല്ലേ? എന്ത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ആദ്യത്തെ സിനിമയിൽ ഇത്രയും പെർഫെക്ഷനോടുകൂടി അല്ലേ ഏട്ടാ, ഇത്ര കറ തീർത്തൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. ആ മുടി ഒന്ന് അഴിച്ച് കാണിക്കാമോ, ഒരു മുടിയാട്ടം നടത്താമോ? ആ ഏ ഈ ചേട്ടൻ മുടി അഴിക്കാൻ പോവുകയാണേ, നല്ല മുടിയാണോ എന്ന് പറയണം കേട്ടോ. അപ്പോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇരുന്നിട്ട് പറയാം. ഓക്കെ ഇരുന്നോളൂ. എന്താ പേര്? സ്വാനിത്ത്. സ്വാനിത്ത്. എവിടെയാ വീട്? എവിടെയാ? കണ്ണഞ്ചേരി. അതെ, കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ മന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ ഇടുന്ന ഒരു. ഇതാരും മേടിച്ചു തന്നു? അരുൺമാമ. അരുൺമാമന്റെ കാശും കൊണ്ട് മേടിച്ച ഉടുപ്പ ഇട്ടുകൊണ്ടാണ് കുട്ടിപ്പട്ടാളത്തിലേക്ക് വന്നത്, അല്ലാണ്ട് അച്ഛനും അമ്മയും ഒന്നും മേടിച്ചു തന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ? നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്യും? പ്രധാനമന്ത്രിയുടെ ജോലി എന്താ? പോലീസുകാരനെ വിളിച്ചിട്ട് പ്രധാനമന്ത്രി കള്ളന്മാരെ കൂട്ടിലടച്ചിടാൻ പറയും. കൂട്ടിലടച്ചിടാൻ പറയും? കോഴിയാണോ കൂട്ടിലടക്കാനായിട്ട്? എന്ത് കൂട്ടിലായിട്ടുണ്ടത്? ജയിലിന്റെ. ആ ജയില്, ആ കൂടാ ഉദ്ദേശിച്ചത് അല്ലേ? അതിന് ജയിലിൽ നിന്നല്ലേ പറയണ, കൂടുന്നല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന്? ആരാ? നരേന്ദ്ര മോദിജി. അടിപൊളി കേട്ടോ. ആഹാ, ഭയങ്കര വിവരമാണല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി ആരാ? പ്രധാനമന്ത്രി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്, പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാണ്. അതെങ്ങനെ ശരിയാവണേന്നാവോ? പിണറായി വിജയൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. പിണറായി വിജയൻ സാറാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഓക്കെ. ആ ആരാ നമ്മുടെ പ്രധാനമന്ത്രി? മുഖ്യൻ സാറ്. ഇതിപ്പോ രണ്ട് ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഒരാള് പറയും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാന്ന്, ഒരാള് പറയും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാന്ന്. നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു തീരുമാനത്തിലെത്ത്. മുഖ്യമന്ത്രിയുടെ പേരെന്താ? പ്രിയനായി വിജയൻ സാറോ? വിജയൻ സാർ ഇത്ര പ്രിയനായി ഈ കുട്ടിക്കുന്ന് എനിക്കറിയില്ലായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മോളെ, രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏ അവർക്കൊക്കെ എന്താ ജോലി? കൊടി പിടിച്ച് നടക്കൽ. ഈ കൊടി പിടിച്ച് നടക്കുമല്ലാതെ അവരെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? ഈശ്വര, വീണ്ടും കുട്ടികൾ വരെ പറഞ്ഞു തുടങ്ങിയല്ലോ ദൈവമേ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലെ, നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ന്യൂട്രലിൽ വിടുന്നതാ നല്ലതാ വിഷയം. മുദ്രാവാക്യം വിളിക്കാന്ന് കേട്ടിട്ടുണ്ടോ? എന്താ മുദ്രാവാക്യം വിളിക്കാന്ന് പറഞ്ഞ? ഒരു ദിവസം കേട്ടായിരുന്നോ? വള മേടിക്കാൻ പോയപ്പോ ലൈവായിട്ട് കേട്ടു അല്ലേ? എന്താ ടിവിയിൽ കണ്ടിട്ടുണ്ട്. എന്താ അവരൊക്കെ പറയാ? ഏതോ സാർ ജയിക്കട്ടെ. ആരൊക്കെയോ വഴിക്കൂടെ വിളിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. കൊടിയും പിടിച്ചിട്ട് അവര് കൊടിയൊക്കെ പിടിച്ച് വെറുതെ റോട്ടി കൂടെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നോ? എന്നിട്ട് ഈ സാറ് ജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചോണ്ട് പോയല്ലേ. എന്നിട്ട് വള മേടിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ ഈ റാലി കാരണം? വളയല്ലാതെ എന്തൊക്കെ മേടിച്ചു തന്നു? അമ്മയ്ക്ക് സിന്ദൂരം. അമ്മ എന്തിനാ ഈ സിന്ദൂരം മേടിച്ചത്? അമ്മയ്ക്ക് ഇവിടെ. എന്തിനാ അവിടെ അങ്ങനെ ഇടുന്നേ? അമ്മയ്ക്കില്ലേ വാവ് വേണ്ടിക്കാൻ. ആ അതിന് രാസനാഥ ഇട്ടാ മതി. അതെ മോളെ കുട്ടി, എന്തിനാ നമ്മള് സിന്ദൂരം ഇടുന്നത്? ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ഇവിടെ ഇവിടെ ഇങ്ങനെ റെഡ് പൊട്ടിടുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി എന്റെ വീട്ടിലില്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. ഓക്കെ. എന്ത് വള ഇത് മേടിച്ചത്? വെളുത്തുവള. വെളുത്തുള്ളി എന്ന് കേട്ടിട്ടുണ്ട്. വെളുത്തുവള എന്ന് ഞാൻ ആദ്യമായിട്ടാ. വെളുത്തവളയല്ലേ? വെളുത്തുവളയല്ലല്ലോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്വർണവളയൊക്കെ മേടിച്ചിട്ടുകൊണ്ട് വരണ്ടേ? അതെന്താ ഇവിടെ ഒന്നും ഞാൻ പിള്ളേരെ ഒന്നും അടിച്ചു മാറ്റാറില്ല. അമ്മ കള്ളമായി കൊണ്ടുപോയത് പറഞ്ഞു അമ്മ പച്ചിച്ചു.
ആ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിപ്പട്ടാളത്തിൽ വന്നാൽ ഇവിടെ ചിലപ്പോ കള്ളന്മാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അമ്മ പറ്റിച്ചു. പറ്റിക്കായിരുന്നു എന്ന് മോക്ക് മനസ്സിലായില്ലേ? അത് പറ്റിക്കുമായിരുന്നില്ല, അത് ചതി ചെയ്തതാ ഈ അമ്മ. അമ്മ എന്നിട്ട് സ്വർണവളയും സ്വർണമാലയൊക്കെ ഇട്ടേക്കുന്ന കണ്ടോ? അതായത് മോളേക്കാളും സുന്ദരി അമ്മ ആവണം എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ചെയ്തത്. എന്തിനായി ചതി ചെയ്ത് കൊച്ചു ചോദിക്കണ കേക്ക്? ഇവിടുന്ന് ഇൻഫർമേഷൻ ചെയ്തിരുന്നു സ്വർണം ഒന്നും ഇടാൻ പാടില്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. ഓഹോ, ഇവിടുന്ന് അപ്പൊ എല്ലാരും കൂടിയുള്ള ആക്രമണമാണ് എനിക്കെതിരെ അല്ലേ? ഒളിഞ്ഞിരുന്ന ക്യാമറക്ക് പുറകിലേക്ക് ക്യാമറ ചേട്ടന്മാരെ, ഡയറക്ടറെ, റിജിത്തെ എല്ലാരും കൂടി പറഞ്ഞു സുബിനടുത്തേക്ക് പിള്ളേരെ വിടുമ്പോഴത്തേക്കും സ്വർണം ഒന്നിട്ട് കൊടുത്ത് വിടരുത് കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരെയും ഞാൻ ഇന്ന് കാണുന്നുണ്ട്, ഒരു വരവ് കൂടി വരും. ഇതിപ്പോ എന്നോട് ചോദിക്കണം, ചതിച്ചതാരാടാ നിന്നെ? മോളുട്ടിയുടെ പേരെന്താ? അലോന. അലോന നല്ല പേര് കേട്ടോ. അരോണ എന്ന് പറഞ്ഞൊരു മീനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ ഏട്ടാ? ആലോചന. ആ അങ്ങനെ പലതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. നമുക്ക് ആലോചിക്കാം ആ പേരിനെ കുറിച്ച് കേട്ടോ. ഒരു സിനിമാ നടിയാവാൻ എന്തൊക്കെ ചെയ്യണം? പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ആ വിദ്യാഭ്യാസം വേണം കേട്ടോ. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ അറിയണ്ടേ? ഏ മോക്ക് ഡാൻസും പാട്ടും ഒക്കെ അറിയാമോ? എന്തൊക്കെ അറിയാം? പാട്ടറിയാം, പിന്നെ പാട്ടറിയാം. ചേട്ടാ നമുക്ക് ആമക്കുട്ടന്റെ പാട്ടൊന്ന് കേട്ടാലോ? ആ ആമക്കുട്ടന്റെ പാട്ട് കേക്കാം. ആമക്കുട്ടന് തലയുണ്ട്, ആഹാ ഹാ കാലുണ്ട്, ആനെ കണ്ട തലയില്ല, അയ്യോ അയ്യോ കാലില്ല. ആരാ പഠിപ്പിച്ചു തന്നെ ഈ പാട്ട്? ടീച്ചർ. ആ ടീച്ചറുടെ പേരെന്താ? ഐശ്വര്യ സിസ്റ്റർ. ഐശ്വര്യ സിസ്റ്റർ. ഐശ്വര്യ സിസ്റ്റർ അല്ലേ? ആ ഇരിക്കുന്നത് മോളുടെ സ്വന്തം ചേച്ചിയാണോ? ഒന്നും ചോദിച്ചില്ല, അതിനു മുമ്പ് അടി കൂടാറുണ്ട്. അത്രക്ക് കലിപ്പായിട്ടാ വന്നിരിക്കുന്നത്. എന്തിനാ അടി കൂടുന്നത്? ചേച്ചിയുടെ പേരെന്താ? അന്ന. അന്ന അന്നയായിട്ട് എന്തിനാ അടി കൂടുന്നേ? ചേച്ചി ചൂല് കൊണ്ടടിക്കും. ഒരു ചൂലും കിട്ടിന്റെ അത്ര പോലും ഇല്ലല്ലോ അന്നേ. എന്നിട്ട് ഇതിനെ ചൂല് കൊണ്ടടിക്കുന്നോ? എന്തിനാ ചൂലും കൊണ്ട് അടിക്കുന്നേ? വെറുതെ തൊടുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ തൊടുന്നത്? കയ്യും കൊണ്ടാണോ അല്ലെങ്കിൽ വല്ല കമ്പും കൊണ്ടാണോ അല്ലൊക്കെ കൊണ്ടാണോ? ഞാൻ തൊടുന്നത് കമ്പി കൊണ്ടാ. കമ്പി കൊണ്ടോ? അതായത് കമ്പിക്ക് തൊടുക എന്നുള്ളതല്ല, ചൂലും കെട്ടാണ് വലിയ കാര്യമായിട്ട് പറയുന്നത്. അത് ആദ്യം തന്നെ നമ്മൾ ചോദിക്കാതെ ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞു. മോളെ കമ്പിയോടിക്കൊക്കെ നല്ലത് കിട്ടണുണ്ടോ? പിച്ചും കിട്ടും. ആ കമ്പി പൊടിക്ക് തല്ല് കിട്ടുന്നുണ്ട്, പിച്ച് കിട്ടുന്നുണ്ട്, പിന്നെ തല്ല് തല്ല് കിട്ടുന്നുണ്ട്, പിന്നെ പിന്നെ മുടിക്ക് വലിക്കും, മുടിയെ പിടിച്ച് വലിക്കും, പിന്നെ ഒന്നുമില്ല. പക്ഷെ എന്ത് സന്തോഷത്തോടുകൂടിയ ഈ അതിക്രമമൊക്കെ ഏറ്റെടുക്കുന്ന നോക്ക്. കമ്പി പൊടിക്കടി കിട്ടുന്നുണ്ട്, മുടി പിടിച്ച് വലിക്കുന്നുണ്ട്, തല്ലുന്നുണ്ട്, പിച്ചുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ തല്ലുകൊള്ളുന്നതിന്റെ, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു കേട്ടോ. ഇത്ര അതിക്രമമൊക്കെ ചെയ്തിട്ടാണോ ചൂലും കെട്ടും കൊണ്ട് തല്ലു എന്ന് പറഞ്ഞേ? ഏ സൂക്ഷിച്ചു കേട്ടോ, ചൂലും കെട്ടിലും വലുതെന്താണ്ട് എടുത്ത് കേട്ടോ. ഹലോ, എന്താ പേരെന്താ? സ്വാതികരുൺ. സ്വാതികരുൺ. ഓക്കെ, മോന്റെ ഒപ്പം ആരൊക്കെ വന്നിട്ടുണ്ട്? നാളു. നാളു. അമ്മു. ആഹാ. മിന്നു. ആഹാ. ശവാമി. ആഹാ. അച്ചു. കിച്ചു. നാളു. നാളു, മിന്നു, കിച്ചു, ഇച്ചു, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ടോ കൂടെ? അമ്മയുടെ പേരെന്താ? നാളു. അമ്മയുടെ പേരാണോ മാളു എന്നുള്ളത്? ഞാൻ അവിടെ ഇരിക്കുന്ന കൊച്ചുങ്ങളുടെ പേരാന്ന് വിചാരിച്ചു. മാളുവിന്റെ ഇപ്പറെ രണ്ടു പേരും ഒരേപോലത്തെ ഇരിക്കുന്നുണ്ടല്ലോ, ട്വിൻസ് കുട്ടികള്. അതാരാത്? കിച്ചും അച്ചു. ഹലോ കിച്ചു അച്ചു. ഹലോ. മാളുവിന്റെ ഇപ്പറത്ത് ഇരിക്കുന്നത് ആരാത്? മിന്നു. മിന്നു. മിന്നു ആരാ? ചേച്ചി. ആരുടെ ചേച്ചി? എന്റെ ചേച്ചി. സ്വന്തം ചേച്ചിയാ? അച്ഛന്റെയും കിച്ചുന്റെയും കൂടി ചേച്ചിയാ. മോന്റെയും അച്ഛന്റെയും കിച്ചുന്റെയും കൂടി ചേച്ചിയാ. നിങ്ങളുടെ മൂത്തതാണോ അത്? ആണോ? എന്താ ചെയ്യുന്നേ? കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? അച്ഛൻ, അമ്മ, ഗായത്രി ചേച്ചി. ഗായത്രി ചേച്ചി. അമ്മൂമ്മ, മുത്തച്ഛൻ. ആ ഇതിലേതാ അച്ഛൻ? അച്ഛന്റെ പേരെന്താ? അനൂപ്. അനൂപ്. അനൂപ് എന്താ ചെയ്യാ? നല്ല കണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ ചേട്ടാ. ഈ മൊബൈല് നോക്കുക അല്ലെങ്കിൽ ടി വി നോക്കുക. ജോലിയും കൂലിയും ഒന്നും ഇല്ലേ? അപ്പോ അമ്മക്ക് ജോലിയുണ്ടോ? ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ എന്തിനു ഭർത്താവ് ജോലിക്ക് പോകണം? പണിയെടുക്കുന്ന വീടിന് വേണ്ടി ഇത്രയധികം നടുവൊടിഞ്ഞ് കഷ്ടപ്പെടുന്ന അമ്മയുടെ പേര് പറയൂ.
സിന്ധു. സിന്ധു എന്ത് കഷ്ടപ്പാടാ അല്ലേ, ഭർത്താവിന് ചെലവിന് കൊടുക്കണം, വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും, അച്ഛൻ ചെയ്യോ? അമ്മ എന്ത് ജോലിക്കാ പോകുന്നത്? അച്ഛനെ എവിടെ പോവും? കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോവും, വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ പോവും, അത്ര തന്നെ. അമ്മ എന്ത് ജോലിക്കാ പോകുന്നത്? അമ്മ പണി എടുക്കുള്ളൂ. എന്ത് പണി എടുക്കും? നടുപടിയെ പണി എടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. മെഴുക്കുപുരട്ടി അടുപ്പത്ത് വയ്ക്കും, പിന്നെ ചോറും അടുപ്പത്ത് വയ്ക്കും. ഇതൊക്കെ ആര് വയ്ക്കും? അമ്മ. അമ്മ ഈ മീൻകറി ഇറച്ചിക്കറി അങ്ങനെയുള്ള ഒന്നും വയ്ക്കത്തില്ല? ഇല്ല. അതെന്താ? അത് മീൻ കഴിച്ചാല് കൊഴുമീനല്ലാതെ മുള്ളില്ലാത്ത മീൻ മേടിച്ചു കൊടുക്കാൻ പാടില്ല. അച്ഛൻ ഫോണും ടി വിയും മാത്രമൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് അമ്മ എന്തെങ്കിലും പറയാറുണ്ടോ? ആഹാ, പണിയെടുത്തിട്ട് തന്നെ ഭാര്യയുടെ അടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഫോണിലൊക്കെ ഇതിന് മാത്രം എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? കളിക്കും. എന്ത് കളിക്കും? മിഠായി പൊട്ടിച്ച് കളിക്കും. മിഠായി പൊട്ടിച്ച് കളിക്കും, കാൻഡി ക്രഷ് കളിക്കും അല്ലേ ചേട്ടാ? സെയിം ബിച്ച്. ചേച്ചി ഒരു പാട്ട് പാടോ? അയ്യോടാ, ആ പാടിക്കാം. വെള്ളിപ്പന്നിക്കോട്ടിട്ട് നറുമഞ്ഞി വിരിയിട്ട്, വെള്ളിപ്പന്നിക്കോട്ടിട്ട് നറുമഞ്ഞി വിരിയിട്ട്, കുളിർവാസം വരുവായ നറുമിന്ന് കുണി വരുവേ. അയ്യോ, ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഒരു തമിഴ് പാട്ട് പാടുന്ന വിചാരിച്ചത്, പക്ഷെ ഹൈ റിസ്ക് എടുത്ത് മൈസാൻഡേലെ പാട്ട് തന്നെ പാടിക്കളഞ്ഞു. ഒരു പാട്ട് പാടിക്കേ, അവരെല്ലാരും കേക്കട്ടെ. ഉണ്ടാവുന്നത് എവിടെയാ? കറക്റ്റ് ആയിട്ട് അറിയാ, മാവുമ്മ ആട്ടോ മാങ്ങ ഉണ്ടാവുന്നത്. ചക്ക ഉണ്ടാവുന്നത് എവിടെയാ? തേങ്ങ ഉണ്ടാവുന്നത് എവിടെയാ? തെങ്ങുമ്മ. ആഹാ, സമാധാനം. അപ്പൊ ചക്ക ഉണ്ടാവുന്നത് എവിടെയാ? മാവുമ്മ. നിങ്ങളുടെ വീട്ടിൽ ചക്കയും മാങ്ങ ഉണ്ടാവുന്ന മാവുണ്ടോ? ഉണ്ടോ? ആഹാ, ഇവരുടെ വീട്ടിൽ അതുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ തെറ്റിദ്ധരിച്ചു, വെറുതെ പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. ആഹ്, ആ ചക്കയും മാങ്ങ ഉണ്ടാവുന്ന മാവിന് നിങ്ങൾ എന്താ വളം കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ലേ? ഷൂ, എന്നിട്ട് ഇതിന് മാത്രം ചക്കയും മാങ്ങയൊക്കെ തരുന്നുണ്ടല്ലോ, അതിന് എന്തെങ്കിലും ഇച്ചിരി എന്തോ പുല്ലോ കാടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പാടില്ലേ? അതിന് കണ്ണില്ലേ? കണ്ണുള്ള സാധനത്തിനാണോ പുല്ലും കാടിയും കൊടുക്കുന്നേ? കണ്ണുള്ള എന്ത് സാധനത്തിനാ പുല്ലും കാടിയും കൊടുക്കുന്നത്? പുലി, സിംഹം, മാൻ, ജിറാഫ്, ഈ വക മൃഗങ്ങൾക്കാണ് നമ്മൾ പുല്ലും കാടിയും കൊടുക്കുന്നത്. ആ സിംഹം ഒന്നും കേൾക്കണ്ട, പ്രത്യേകിച്ച് ആ പുലിമുരുകനിലെ പുലിയൊന്നും കേൾക്കണ്ട, വന്ന് കാടിച്ചും ആദ്യം തിന്നേച്ചും പോകട്ടോ. ഏ, പുലിമുരുകനെ ഇഷ്ടാണോ? കണ്ടിട്ടുണ്ടോ? ഏ, ആരാ പുലിമുരുകൻ? അത് ഏത് കൊച്ചുങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും പുലിമുരുകൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും. അറിഞ്ഞിട്ടില്ല, പടി പാളി തോന്നിയത് എടങ്ങണ്ടിട്ട് നോക്കിയിരിക്കുന്നു. എന്തായിരുന്നു അവിടെ പരിപാടി? എന്താ പറഞ്ഞോണ്ടിരുന്നേച്ചേ? പാട്ട് പാടുന്നത് മോം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പാട്ട് പാടുന്നത് മോം പറഞ്ഞോണ്ടിരിക്കുവാണോ? പാട്ട് പാടണോ? ഒരു പാട്ട് പാടിക്കോ, ഞങ്ങൾ കേൾക്കാലോ. കാർട്ടൂണൊക്കെ കാണാൻ ഇഷ്ടാണോ? കാർട്ടൂൺ, ഏത് കാർട്ടൂൺ കാണാനാ ഇഷ്ടം? ബാലവീരും ഹാപ്പി കിട്ടും. ബാലവീരും ഹാപ്പി കിട്ടും. ഓക്കെ, ഇതിനകത്ത് ഏത് ക്യാരക്ടർ ആവാനാ മോൻ ഇഷ്ടം? ഹാപ്പി കിഡ് ആവാനായിട്ടാ ഇഷ്ടം. ഹാപ്പി കിഡിന്റെ വേഷം എന്താ, ഡ്രസ് എന്താ? ചുമന്ന ഡ്രസ്. ചുമന്ന ഡ്രസ്, അതുകൊണ്ടാണോ ഇവിടെ ചുമന്ന ബനിയനൊക്കെ ഇട്ട് വന്നത്?
നിക്കലിന്റെ കളറാണ് ബ്ലൂ. അത് ഹാപ്പി കിട്ടിടുന്ന അങ്ങനെയാണോ? ആണോ? ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറക്കുന്ന സാധനം, അപ്പൊ ചുമന്ന ബനിയൻ ഇടും, ബ്ലൂ ഇതിടും, പിന്നെ പുറകില് ഇതിങ്ങനെ പറക്കണ ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, ഈ പറന്നിട്ട് എന്തൊക്കെ ചെയ്യും? പറക്കുന്ന സാധനം വെച്ച് പറന്ന് താലോട്ട് പോയി വല്ലവരെ വീഴുവാണെങ്കിൽ പിടിച്ച് ഹാപ്പിക്കിട്ടിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകും. ശരിക്കും പറന്ന് പറന്ന് ചുമടെടുക്കുന്ന ഒരാള് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അവരെയൊക്കെ കണ്ടിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. അതെന്താ, വേറെ എന്താവാനാ ഇഷ്ടം? പട്ടാളക്കാരൻ. ആഹാ, പട്ടാളക്കാരനോ? പട്ടാളക്കാരനായിട്ട് എന്തൊക്കെ ചെയ്യും? വെടിവെക്കും. ആരെയൊക്കെ വെടിവെക്കണം? ദുഷ്ടന്മാരെ. ആ ചേട്ടൻ മുടി വളർത്തിയേക്കുന്നതാണോ? അതുപോലെയൊക്കെ മുടി വളർത്താൻ ഇഷ്ടമാണോ? ഇല്ല. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? ആരുടെ കൂടെ അഭിനയിക്കണം? വിജയുടെ കൂടെ. അതായത് മലയാളത്തിൽ നിന്നല്ല, തുടക്കം തന്നെ നമുക്ക് തമിഴിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. വിജയിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? എന്റെ സ്കൂളിൽ ഒരു ഫ്രണ്ട്സ് ഇല്ലേ, മാലയിൽ ഫോട്ടോ ഉണ്ട് വിജയിന്റെ, കൂട്ടുകാരന്റെ മാലയിലോ. അത് കണ്ടപ്പോഴാണോ വിജയ് ഫാനാവാന്ന് വിചാരിച്ചത്? ഒരു സിനിമ കണ്ടിട്ടൊന്നും അല്ല, ഏതോ കൂട്ടുകാരൻ ഒരു മാലയിലെ ഒരു ലോക്കറ്റ് ഇട്ടോണ്ട് വന്നു വിജയുടെ. ആ സിനിമ കണ്ടിട്ടുണ്ട്, ദൈവമേ, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. മാലയിൽ ലോക്കറ്റ് ഇട്ടോണ്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തോട് ഭയങ്കര ആരാധന, കട്ട ആരാധകനായി പോയി ആ മാലയെ കണ്ടപ്പോ. ഇടി ആരൊക്കെ വന്നിട്ടുണ്ട്? അച്ഛന്, അമ്മ. അച്ഛന്റെ പേരെന്താ? ബിജു പി കെ പി. ബിജു പി കെ പി എന്ത് ചെയ്യുന്നു? പുകയില്ലാത്ത അടുപ്പ് ബിസിനസ്. നന്നായിട്ട് വീട് പുകയുന്നുണ്ടോ? അതുകൊണ്ട് കൊഴലി കൂടിയാണോ? വലുതാവുമ്പോ ആരാവണം? പോലീസ്. പോലീസ് ആവണം. പോലീസ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം? ആ ഇത് ഓരോന്നും പഠിപ്പിച്ചോണ്ട് വന്നിട്ടില്ലേ? കൊച്ചിന്റെ ആഗ്രഹം ഒന്നും അല്ല എന്നേ പറഞ്ഞത്. അമ്മ പറഞ്ഞു ചോദിക്കുമ്പോഴത്തേക്കും ഈ പുകയില്ലാത്ത അടുപ്പിന്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, പോലീസ് ആന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. പോലീസ് എന്താണെന്നറിയാമോ? അതും പഠിപ്പിച്ചു തന്നില്ല. വേറെ എന്തൊക്കെ പഠിപ്പിച്ചു? ഒക്കെ പഠിപ്പിച്ചു. ഇത് അറിയാമോ? അറിയാമോ? അറിയില്ലേ? ടീച്ചർ പറഞ്ഞു ആ ഇ പഠിക്കണ്ടാന്നോ? ആണോ? അത് ഏത് ടീച്ചറാന്നാവോ? എ ബി സി ഡി പഠിക്കാൻ ടീച്ചർ പറഞ്ഞായിരുന്നോ? എ ബി സി ഡി അറിയാമോ? ഒന്ന് പറഞ്ഞു ഏപിച്ചേ ആ ചേട്ടന്മാർക്ക്. ചവിട്ടി പുറത്തിട്. കമോണ്ടർ മഹേഷേ, ഇനിയുണ്ട് കുറച്ചെണ്ണം കൂടി, പോട്ടെ. നാടകത്തിലെ ഒരു ഡയലോഗ് പറയോ ചേക്ക? ഒരു ഡയലോഗ്, തമിഴ് നാടകത്തിന്റെ ഒരു ഡയലോഗ് അഭിനയിച്ച് ചെയ്യാം നിന്ന്. രണ്ടുപേരും കൂടി വാ. ചന്ദ്ര, വട്ടനിലാവൈ വാരിയെടുത്ത് ഉൻ പട്ടുക്കണ്ണത്തിൽ മുത്തം പതിത്തിട, കവിതൈ പാടും ഉൻ കൺകൾ വലയത്തിൽ കാലം മുഴുവതും കട്ടുണ്ട് കിടന്നിട, ചൊക്ക ചുവന്ത ഉൻ ശിങ്കാരമേനിയെ എൻ കൈക്കുള്ളടക്കി കാലത്തെ വെണ്ടിട, ആസൈതാ ആനാൽ ആകാത ആസൈ. ചേട്ടാ പറയാതിരിക്കാൻ പറ്റില്ല, ചേട്ടൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ചേട്ടൻ ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ടൊരാളായിട്ട് എല്ലാവരും അങ്ങനെയാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്, പക്ഷേ ഇത്രയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ചങ്കണേട്ടാ, ചങ്ക് ബ്രോയാണ്. താങ്ക് യു മോളെ, താങ്ക് യു, താങ്ക് യു. അന്നാലും ഒരു ചെറിയ പാട്ട് കൊച്ചു ചോദിച്ചതല്ലേ. പാട്ടു പാടും കിളിയെ നീ കൂടുവെച്ച മരത്തിൻ്റെ പേരെന്താണ്? പാട്ടുപാടും കിളിയെ നീ കൂടുവെച്ച മരത്തിൻ്റെ പേരെന്താണ്? ആർക്കെങ്കിലും കളരി എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? കളരി എന്താണെന്നറിയോ മോളെ? എന്താ അമ്പലം? കളരി എന്ന് പറഞ്ഞ അമ്പലം. അതായത് ദൈവികമായിട്ട് കാണുന്ന ഒരു കലയാണല്ലോ, അങ്ങനെ കണക്ട് ചെയ്യാം, അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. ഈ കളരി അമ്പലത്തിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? ഡാൻസ് ചെയ്യാം.
കാണും. ഡാൻസ് കാണും. ഏത് അമ്പലത്തിലാ പോയി ഡാൻസ് കണ്ടെന്നോ? കൊച്ചി ഏതോ ഉത്സവത്തിന് അമ്പലത്തിൽ പോയിട്ടുണ്ട് അന്നേരം. എന്ത് ഡാൻസാ കാണുന്നത്? പലഹാരമാണ് കൊണ്ടുവരാറുള്ളത്. പലഹാരമാണ് കൊണ്ടുവരല്ലോ? അപ്പൊ ഉത്സവം തന്നെ ചേട്ടാ. ആ കളരി പോയിട്ട് മോൾ എന്ത് ചെയ്യാറുണ്ട്? ആണോ? അമ്പലത്തിൽ പോയിട്ട് മോൾ എന്തൊക്കെ പ്രാർത്ഥിക്കും? അതായത് എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്യണല്ലോ. അമ്പലത്തിൽ ചെന്ന എല്ലാവരും ആദ്യം കൈകൂപ്പുമല്ലോ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ല, ഞാൻ വെറുതെ തൊഴുതു നിൽക്കും. എന്തിനാ ഈ എല്ലാരും തൊഴുതു നിക്കുന്നേ? അപ്പഴേ ദൈവം മിത്തായി തരുമോ? ആ അമ്പലത്തിൽ വെറുതെ കൈയും വീശി ചെന്ന് ഇങ്ങനെ നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചെല്ലുക, ഉടനെ തന്നെ തൊഴുക, അപ്പൊ തന്നെ ദൈവം മിഠായി തരും, മേടിച്ചോണ്ട് വരിക. അമ്പലത്തിൽ പ്രസാദമല്ലേ തരുന്നത്? മിഠായി അല്ലല്ലോ തരുന്നത്. ഏതമ്പലത്തിലാ മിഠായി തരുന്നത്? ദൈവം നമുക്ക് മിഠായും ചോറും. ഈ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ വീട്ടിലുള്ളവര് പണിക്കും കൂടി പോവാൻ പറയണോ കേട്ടോ. എന്നാലേ ചോറ് തരത്തുള്ളൂ. വെറുതെ ദൈവം കൊണ്ടുവന്ന് ഗിഫ്റ്റ് ആയിട്ട് വീട്ടിൽ വെച്ചിട്ട് പോവത്തില്ല. ആ നമ്മള് മര്യാദക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തേരട്ടെ ഇല്ലേ, അതിനെ കട്ടയായിട്ട് എടുത്തു വെക്കൂന്ന്. ഈ തേരട്ടെ ദൈവമായിട്ട് എന്താ ബന്ധമുള്ളത്? പിന്നെ നമ്മള് ആ തേരട്ടേനെ നമ്മൾ ചവിട്ടിയാ അതിൻ്റെ ഉള്ളിൽ തീ ഉള്ളത് കൊണ്ട് നമ്മൾ പൊള്ളും. ഏത് ഫയർ എഞ്ചിനാണ് ഉദ്ദേശിച്ചത്? അതെ മോളൂട്ടി, വീട്ടുകാർ വിളിച്ചിട്ട് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ടെന്നാ പറഞ്ഞത്? ഒന്നും പറയണ്ട, നീ മിണ്ടിയ മൊത്തത്തിൽ അബദ്ധമാന്ന് പറഞ്ഞു. ഏ ആരാ പറഞ്ഞത്? അമ്മ. എന്ത് പറയണ്ടെന്നാ പറഞ്ഞത്? അമ്മയുടെ ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഇതിന് മാത്രമൊക്കെ പറയാനുണ്ടാവോ? അതെന്താ ലിപ്സ്റ്റിക്ക് കാര്യം? എപ്പോഴും ഇടും. ആ അമ്മ അവിടെ ഇരുന്ന് ലിപ്സ്റ്റിക്ക് തൂത്തും കളയുന്നുണ്ട്. വാ പൊത്തി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഞങ്ങൾ കണ്ടു തൂത്ത് കളഞ്ഞത് കേട്ടോ. അത് പറയണെന്നുണ്ടേണ്. ഏത് പറയണത്? മോള് പറയണത് മൊത്തം നുണയെന്ന് അച്ചുച്ചേട്ടൻ പറഞ്ഞേക്കണ്. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. തല്ലണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊന്നും. കൊല്ലണം. എങ്ങനെ കൊല്ലാം അച്ചുച്ചേട്ടനെ? വെടി വെച്ച് കൊല്ലാം. വെടി വെക്കാൻ നമ്മുടെ അടുത്ത് തോക്കില്ലല്ലോ. വേറെ എങ്ങനെ കൊല്ലാം? വേറെ എങ്ങനെയെങ്കിലും കൊല്ലാം. എങ്ങനെയാണെങ്കിലും മരണം ഉറപ്പാച്ചു. പട്ടിണി കേട്ടോ. അതെ, ഞാൻ ഇവളുടെ വീട്ടിലല്ലല്ലോ താമസിക്കുന്നേ. ആ നിങ്ങളുടെ വീട്ടിലല്ലല്ലോ ഉള്ളത്, അപ്പൊ നമുക്ക് പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റൂല. ഈ അടുത്ത വീട്ടിലുള്ള ഈ ചെക്കനെ ഇവിടെ വിളിച്ചോണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, പരാജയമായി പോയി. ഏതോ നേരത്തെ ചോദ്യ ഒരു ചതി അല്ലേ. എന്തിനാ വന്നേ? അയ്യേ ശേ, ഒരു സപ്പോർട്ടും ഇല്ലാതെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൊട്ടേഷൻ കൊടുക്കാം ഈ അച്ചുവിന് വേണ്ടി. ഏ ഈ അറ്റത്ത്, ആ അറ്റത്തിരിക്കുന്ന ചേട്ടന്റെ പേരെന്താ? കിച്ചു. കിച്ചുവിനെ കൊണ്ട് അച്ചുവിന് നല്ല ഇടി കൊടുത്താലാ? എന്നും കൊടുക്കലുണ്ട്, എന്നും കൊടുക്കലുണ്ട്. ഇന്ന് ഞങ്ങളുടെ വകയായിട്ട്, ഞങ്ങൾ രണ്ടുപേരും ടീമാ, ഞങ്ങളുടെ വകയായിട്ട് എന്ത് കൊടുക്കും? രണ്ടെണ്ണം കൂടുതൽ കൊടുക്കാം. രണ്ടെണ്ണം കൂടുതൽ കൊടുക്ക. എങ്ങനെയാ സാധാരണ കൊടുക്കാറ്? ഉറങ്ങിക്കിടക്കുമ്പോൾ നിലത്തേക്ക് ഇടും. നല്ല ആചാരം. പിന്നെ കട്ടിലേക്ക് കിടന്ന് രണ്ടെണ്ണം കൊടുക്കും. കട്ടിലേ കിടക്കുമ്പോ രണ്ടെണ്ണം രണ്ട് ചവിട്ട് പിടിയൊക്കെ കൊടുക്കും. തൊഴി ആ പിന്നെ അത്രേയുള്ളൂ. ഉറപ്പിച്ചടാ, വേറെ ഏതാണെങ്കിലും നീ രക്ഷപ്പെടും എന്ന് എനിക്കറിയായിരുന്നു. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഞാൻ ട്രെയിനിങ് കാണിച്ചു തരാം. അച്ഛനെ, അച്ചുച്ചേട്ടന്റെ ഒപ്പം കൂട്ടു നിക്കണ് മോളെ തല്ലാൻ. ഈ അച്ഛൻ ശരിയാണോ? ശരിയല്ല. നീ ശരിയല്ല, അച്ചുച്ചേട്ടൻ ശരിയല്ല. ചേച്ചി എന്തോ, ഞാൻ ഇമിക്കണ്ണൊടികൾ എന്നൊരു ഡയലോഗ് പറയട്ടെ? തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ആ മോളൂട്ടി, നമുക്ക് കുട്ടികളുടെ ഒപ്പം ഒരു സെൽഫി എടുത്താലോ? ബാ
അപ്പോൾ മാനസക്കുട്ടി ഭയങ്കര തിരക്കിലാണ് ചേട്ടാ. അപ്പോൾ അതുകൊണ്ട് ഒരു സെറ്റിൽ നിന്ന് ഒരു സെറ്റിലേക്ക്, ഇവിടെ മാത്രമല്ലോ തമിഴിലും അവിടെ നിന്ന് ഫ്ലൈ ചെയ്തൊക്കെ വന്നിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് കുട്ടീസിനോട് ബൈ പറഞ്ഞ് ചാച്ചാ പറഞ്ഞ് പോകാൻ പോവാണ്. എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞിട്ട് പോ. ചേട്ടാ ഒരു നാടൻ പാട്ടും കൂടി കാച്ചി കൊടുത്താലോ. കമ്മണ്ടി പാടത്തിലെ പാട്ട് തന്നെ പാടാം. ഞാനറിയും കുരലുകളെല്ലാം എൻ്റെ ദോ പൊന്നച്ചാ, നീ അറിയും കുരലും ജങ്കും എല്ലാവരുടെയും പൊന്മകനേ. ഞാനേന്തിയ ചാറവും ചരവും മധുവല്ലേ പൊന്നച്ചാ, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനേ. അടിപൊളിയായിരുന്നു ചേട്ടാ, താങ്ക് യു സോ മച്ച്. കല്യാണം കല്യാണക്കാര്യം നടക്കണു, ഏതാണ്ട് ആലോചിച്ച് നടക്കണ്ട്. ആരാലോചിക്കുന്നു? ഞാൻ തന്നെ ആലോചിക്കുന്നു. അല്ലെങ്കിൽ നിർബന്ധിക്കുന്നുണ്ട്? നിർബന്ധിക്കുന്നുണ്ട്. വീട്ടുകാരും നാട്ടുകാരും ആണ് ആലോചിക്കുന്നത്? തന്നെ എന്തോ ആലോചിച്ച് വെച്ചിട്ടുണ്ടല്ലോ. വീട്ടുകാരും നാട്ടുകാരും ഞാൻ നിർബന്ധിക്കുകയാണ് കല്യാണം. കൊറേ വിശേഷങ്ങളൊക്കെ കേട്ടു, സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ബബം 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 ബ